ഓൾറെഡി ലേറ്റ് ആയി പോയി കാരണം 12:30 ഫ്ലൈറ്റ് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്ന എക്സൈറ്റ്മെന്റിലാണ് ആവനെ കൊണ്ട് ആവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇത് അമ്മു കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങിയിരിക്കുകയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കഴിച്ച് നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കിടിലം മഴ ഹലോ ഗൈസ് എല്ലാവർക്കും ട്രാവൽ ഗിക്സിന്റെ മറ്റൊരു അടിപൊളി ബ്ലോഗിലോട്ട് വീണ്ടും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തിലാണ് കാരണം നിങ്ങൾക്കറിയാം നമ്മളിന്ന് നാട്ടിലോട്ട് പോവാണ് കേരളത്തിലോട്ട് ഓഫ് കുറെ കാലമായിട്ട് കാത്തിരുന്നതാണ് നാട്ടിലോട്ടുള്ള ട്രിപ്പ് പിന്നെ ഇപ്രാവശ്യം ഭയങ്കര സ്പെഷ്യലാണ് കാരണം നമ്മുടെ കുഞ്ഞാവിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് നാട്ടിലോട്ട് പോകുന്നത് കുഞ്ഞാവ് ഇവിടെയാണ് ജനിച്ച് വളർന്നത് ഇപ്പൊ 6 മാസമായി അപ്പൊ നാട്ടിൽ പോയിട്ട് നമുക്ക് ഇനി ചോറൂണ് പിന്നെ അതിലുപരി അവിടെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാരും ആവ ബേബിനെ കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ആക്ച്വലി പോകുന്നത് അബുദാബിയിൽ നിന്ന് ഫസ്റ്റ് ട്രിവാൻഡ്രത്തിലോട്ടാണ് പോകുന്നത് ട്രിവാൻഡ്രത്തിലാണ് എന്റെ വീട് അപ്പൊ അവിടെ കുറച്ച് ദിവസം കാണും കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്തിൽ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ലെന്ന് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട് ആദ്യം കുഞ്ഞാവേനെ അവിടെ എത്തിക്കണം അതാണ് നമ്മുടെ ടാർഗറ്റ് സാധാരണ നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമാണ് ലഗേജ് എല്ലാം കൊണ്ട് പോകാനായിട്ട് നമ്മളിങ്ങനെ റിലാക്സ് ആയിട്ട് പോകും പക്ഷെ ഇപ്രാവശ്യം കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലേ ഒരാൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഉറങ്ങിയിട്ടില്ല രാവിലെ എണീറ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പാക്കിംഗ് അത് ചെയ്യുന്ന ക്ലീനിങ് കാരണം പോകുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് സെറ്റിൽ ചെയ്യണം കാരണം ഇനി 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരും എവിടെയെങ്കിലും പോകുമ്പോൾ വീട് ക്ലീൻ ചെയ്ത് കുട്ടപ്പിളാക്കിയിട്ട് പോകണം അതെ തിരിച്ചു വന്ന് കേറുമ്പോഴത്തേക്ക് ഒരു ആംബിയൻസ് വേണമല്ലോ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു രാവിലെ എണീറ്റു കുഞ്ഞാവിനെ കുളിപ്പിച്ച് റെഡിയായി നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലോട്ട് ഒരു 1/2 മണിക്കൂറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്ത് ടാക്സിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഇവിടെയുള്ള വിശേഷം കാണിച്ചുതരാം ഓക്കെ ആണ് വീട്ടിന്റെ അവസ്ഥ അമ്മു എല്ലാം മൂടിപ്പോയിച്ചിട്ടേക്കാണ് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഗ്ലാസ് ആയതുകൊണ്ട് ഇതിന്റെ ഇടയിൽ നിന്ന് ആക്ച്വലി പൊടി അടിച്ച് കയറും അപ്പൊ അമ്മു ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് ഇത് ഫുള്ള് ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയിട്ടുണ്ട് ഹലോ മാഡം ഇവിടെ ആയിട്ട് നമ്മൾ ചെടിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് അഫ്സൽ വന്നിട്ട് ചെടിയൊക്കെ നോക്കുന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ട് എന്താണ് പരിപാടി നടിപ്പോണുണ്ട് കുഞ്ഞാവാ തക്കിട് പുന്നി അജന്റെ ശുണ്ടി ബാബ ടയേർഡ് നമ്മൾ ഒരുപാട് നേരത്തെ എണീറ്റ് കുഞ്ഞാമേനെ ഡ്രസ്സൊക്കെ ചെയ്ത് കടത്തിരിക്കുകയാണ് അജുമാമ വാങ്ങിച്ചെന്ന് ഉപ്പിട്ടോണ്ട് കിടക്കുക അതേ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് എയർപോർട്ടിലോട്ട് പോവാണ് നാട്ടിൽ പോയിട്ട് എല്ലാരും കാണാൻ പറ്റും താത്തി മാച്ചി മുത്തശ്ശനും മുത്തശ്ശി എല്ലാരും കാത്തിരിക്കുക കേട്ടോ പോണ്ടേ നാട്ടിലോട്ട് ഇന്ത്യയിൽ പോണ്ടി കേരളത്തിൽ പോണ്ടി പോണ്ടേ പോവാൻ ടാറ്റ പോവാം അതെ ഇത്രയും ലഗേജ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 30 kg 2 ലഗേജ് ഉണ്ട് ഇതൊരു 30 kg ആണ് പിന്നെ അവിടെ ഒരു പിങ്ക് വലിയ 30 kg ഉണ്ട് 2 20 kg ഉണ്ട് ഇതിനകത്ത് മൊത്തം 20 അല്ല എല്ലാം കൂടെ 80 kg നമുക്ക് അലോഡ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു കുഞ്ഞ് പ്രാം മേടിച്ചായിരുന്നു ഈ പ്രാം നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും ഫോൾഡ് ചെയ്യാൻ പറ്റി ഫ്ലൈറ്റ് കയറ്റാൻ പറ്റുമെന്നാണ് വിശ്വാസം അറിയത്തില്ല അപ്പം കുഞ്ഞാവിനെ നമ്മൾ ഇതിൽ കടത്തും പിന്നെ ഇവിടെ ആയിട്ട് 2 ഹാൻഡ് ക്യാരി ഉണ്ട് ആ റെഡും പിന്നെ കുട്ടി പിങ്കും എനിക്ക് ടെൻഷൻ അതല്ല ഇതെല്ലാം കൂടെ ഇനി ഞാൻ ചുമന്നോണ്ട് പോയിട്ട് വരും അല്ലേ പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ പാക്ക് ഇരിപ്പുണ്ട് ഒരാൾ ഭയങ്കര സ്റ്റൈലായിട്ട് ലീവ് വിട്ടോണ്ട് ബാഗ് എടുത്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് ഈ ലഗേജ് എല്ലാം കൂടെ താഴെ കൊണ്ട് വെക്കാം കാരണം നമ്മുടെ എയർപോർട്ട് ടാക്സി വരും നമ്മൾ ആക്ച്വലി എയർപോർട്ടിൽ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വലിയ ടാക്സി ഉണ്ട് അതാണ് ആക്ച്വലി ബുക്ക് ചെയ്ത് എന്നിട്ട് ഒരു 15-20 മിനിറ്റ് ആയിട്ട് ടാക്സി വരുന്നില്ല അമ്മൂന് ടെൻഷൻ ആയിപ്പോയി പിന്നെ നമ്മൾ വിളിച്ച് കിട്ടുന്നില്ല അങ്ങനെ കുറെ ട്രൈ ചെയ്ത് അവസാനം ഒരു നോർമൽ ടാക്സിയാണ് വരുന്നത് നോർമലിൽ നിന്ന് കുറച്ച് വലുതായിട്ടുള്ള ഇനോവ നാട്ടിലെ ഇനോവ അതിവിടെ ടാക്സിയാണ് അപ്പം ആ ടാക്സിയാണ് ആക്ച്വലി വരുന്നത് ഓ ഇവിടെ നിൽക്കുകയാണ് എന്റെ പുപ്പുരു ഒക്കം ഒക്കം മുന്നുണ്ടോ എന്റെ മുത്തിന് എന്റെ മുത്തിന് ഒക്കം മുന്നുണ്ടോ നാട്ടിൽ പോവാണോ എന്റെ കുഞ്ഞാവ ആരൊക്കെയാണ് പോണേ കരയാതിരിക്കണ കേട്ടോ ഫ്ലൈറ്റ് കയറുമ്പോ കരയില്ല അതാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഞാന് പണ്ടൊക്കെ നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോഴത്തേക്ക് ഈ പിള്ളേരൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മള് പാവമെന്ന് വിചാരിക്കുന്ന നമ്മൾ കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോഴൊക്കെ ഇറിറ്റേഷൻ ആവാറുണ്ട് പ്രശ്നം ടെൻഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കർമ്മ ഇത്രയും ലിഫ്റ്റ് കയറ്റി എല്ലാത്തിനും വീലുള്ളതുകൊണ്ട് കുഴപ്പമില്ല ടപ്പ ടപ്പ ടപ്പേ നമ്മൾ തള്ളി കയറ്റാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ താഴ്ത്ത് ഇറങ്ങിയിട്ടുണ്ട് കുട്ടി പ്രാമിക്കാരി കിടക്കുകയാണ് എയർപോർട്ടിൽ നിന്നും പോകുന്നത് അപ്പൊ കൈസ് ഫൈനലി നമ്മൾ കാറിനകത്ത് കയറിയിരിക്കുകയാണ് ടാക്സി കയറി അക്രു അവിടെ കിടക്കുന്നുണ്ടേ ആവക്കുന്നതേ കാറ് കയറിയപ്പോഴത്തേക്ക് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ലഗേജ് ഒക്കെ എടുത്തോണ്ടുള്ള കയറ്റം നമ്മളിത് ബാക്കിൽ ഫുൾ ലഗേജസും വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞാവ് ആക്ച്വലി ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലൈറ്റ് കയറുമ്പോഴത്തേക്ക് ഇരുന്ന് കറിയോന്നാണ് പേടി അതെ ടെൻഷൻ അടിക്കണ്ട നമ്മൾ നേരത്തെ ആക്ച്വലി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവിടെ പോയി കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ടി വരൂല എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ വേറെ രസം എന്ന് വെച്ചാൽ ടിപ്പിക്കലി നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴത്തേക്ക് ബേബീസ് ഉള്ളവർക്ക് അവർ പ്രയോറിറ്റി കൊടുക്കും ഇതാണ് അബുദാബിയുടെ പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട് നോക്കി ഇതിനകത്തൂടെയാണ് നമ്മൾ ആക്ച്വലി കയറാൻ പോകുന്നത് നമ്മൾ ടാക്സിയിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ആക്ച്വലി അബുദാബി എയർപോർട്ട് വലിയ എയർപോർട്ട് ആണ് കേട്ടോ ഇത് ആവക്കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് നല്ല ഉറങ്ങി പാവം വാവ്
അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. അപ്പൊ ഇവിടെ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ലഗേജ് റാപ്പിങ്ങിന് വേണ്ടി വന്നേക്കാണ്. ഇത്രയും ലഗേജ് നമുക്ക് റാപ്പ് ചെയ്യണം. നമുക്ക് വേണ്ടി ഒരാൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ആക്ച്വലി ക്യൂവിൽ നിൽക്കുകയാണ്. ഉറക്കം എണീറ്റിട്ടുണ്ട്. ഔഷി അമ്മ അമ്മു അവിടെ എക്സ്ചേഞ്ചിൽ കാശ് മാറ്റാൻ പോയിരിക്കുകയാണ്. നമുക്ക് നാട്ടത്തെ കുറച്ച് കറൻസി വേണം. അപ്പൊ ഗൈസ് നമ്മൾ ലഗേജ് എല്ലാം റാപ്പ് ചെയ്തിട്ട് ഇനി ചെക്കിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലേറ്റ് ആയി പോയി, കാരണം 12:30 ഫ്ലൈറ്റ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി ബോർഡിംഗ് പാസ് എടുത്തോണ്ട് കുഴപ്പമില്ല. എന്ത് വലിയ എയർപോർട്ടാണോ നോക്കി. ആ ശരിയാണ്, അടിപൊളി ഡിസൈൻ. ഗൈസ് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അമ്മുതിയ ലഗേജും കൊണ്ട് ഫ്രണ്ടിൽ പോവാണ്. നമ്മുടെ ഗേറ്റ് B11 ആണ്. അടിപൊളി എയർപോർട്ടാണ്, ഒരു രക്ഷയില്ല. നീ ഭയങ്കര ഡിസ്റ്റർബ്ഡ്. അമ്മു ഈ ട്രോളി ഭയങ്കര കംഫർട്ട് കേട്ടോ. ആ കുക്കരി ട്രോളി ആവും, നല്ല കംഫർട്ടായിട്ട് ഇരിപ്പുണ്ട്. ഒരുപാട് പേര് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോളിഡേ സീസൺ ആയതുകൊണ്ട് അപ്പോൾ നമുക്കിത് ഇവിടെ കയറി സെക്യൂരിറ്റി ചെക്ക് ചെയ്യണം ഇനി. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ചെക്കിങ് കഴിഞ്ഞു, അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം കൊടുത്ത് ചെക്ക് ഇൻ ചെയ്തു. സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിഞ്ഞ് നമ്മളിപ്പം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിനവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് B-ലോട്ടാണ് പോകണം. ഗേറ്റ് നമ്പർ B ആണ്. ഇത് മൊത്തം ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. അതെ അമ്മ നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ടപ്പാ. വലുതാണ് നോക്കി, ഇത് ഇവിടെ അടിപൊളി ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. ഷനലിൻ്റെ ഉണ്ട്, ഡയോറ്, അതുപോലെ തന്നെ സ്വരോസ്കിയുടെ ഒരു ഷോപ്പ് അവിടെ ഉണ്ട്. കാരണം അമ്മു ആയിട്ട് ഫ്രൈഡേസ് അങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പണ്ടുള്ള എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നടക്കുകയും വേണം, ഭയങ്കര കൺജസ്റ്റഡ് ആണ്, അധികം ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ രണ്ട് സൈഡിലായിട്ട് ഷോപ്പ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വല്ല ബ്രാൻഡ്സ് അമ്മ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനും പറ്റും, അതുപോലെ തന്നെ കാഴ്ചയിൽ കണ്ട് പോകാനും പറ്റും. ഫൈനലി നമ്മളിത് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയും പേര് വെയിറ്റിംഗ് ആണ്. നമ്മുടെ ബേബി ദേ കുഞ്ഞാവി നട്ടിപ്പോണോ നട്ടിപ്പോണോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല അല്ലേ അമ്മു. അമ്മ അവിടെ ബേബിക്കെതിരെ പാല് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ലഗേജും വെച്ചിട്ട് ഓടി വന്ന് കയറി. അപ്പൊ ഗൈസ് ഫൈനലി നമ്മള് ഇവിടെ ആക്ച്വലി നമ്മുടെ എന്താണ് പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അതായത് ഗേറ്റിൽ. അപ്പൊ ഗേറ്റിന്റെ അവിടെ നമ്മുടെ ഹാൻഡ് ക്യാരി നിന്ന് കുറച്ച് ഐറ്റംസ് അവിടെ ആക്ച്വലി കൊടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫ്ലൈറ്റിന്റെ വെളിയിൽ വരെ കൊണ്ടുപോകാൻ പറ്റും. കുട്ടി ട്രോളി ആയതുണ്ട്. പിന്നെ അമ്മുവിന്റെ കയ്യിലൊരു പെട്ടിയും ഒരു ബാഗും ഉണ്ട്. അതെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിപ്പാർച്ചറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് എയർപോർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ആവിനെയും കൊണ്ട് ആവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കിനി ഇത് ഇവിടെ കൊടുത്തിട്ട് പോകേണ്ടി വരുവേ. ഗൈസേ നമ്മൾ ആവിൻ്റെ ചെവിക്കകത്ത് പഞ്ഞിയും വെച്ചു, തൊപ്പിയും വെച്ചു, ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി നോയിസ് ക്യാൻസലേഷൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പോവാ, കങ്ങാൻ പോവാണോ, നട്ടിപ്പ് വേണോ, നട്ടിപ്പ് വേണോ. അമ്മു ദേ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. അമ്മു സെറ്റിലായ അമ്മു കൊച്ചിന് പാല് കൊടുക്കാനുള്ള ടെൻഷനിലാണ്. ഫ്ലൈറ്റിനകത്ത് ഭയങ്കര നോയ്സ് ആണ്. ഇപ്പം നമ്മളിത് വോയിസ് ഓവർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യാണ്. സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞിനെ കയ്യിൽ മടിയിലിരുത്തിയിട്ട് നമ്മളൊരു ബെൽറ്റ് വെച്ചിട്ട് ഇത് ടൈറ്റായിട്ട് നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കുഞ്ഞ് കരയിലെന്നാണ് വിശ്വാസം. ഒരു ഹെഡ്ഫോണൊക്കെ കൊടുത്ത് നമ്മളൊരു തൊപ്പിയൊക്കെ വെച്ചാണ് ആക്ച്വലി ഇരുത്തിയിരിക്കുന്നത്. ഫ്രണ്ട് റോയിലായിട്ട് നല്ല കൺവീനിയൻ്റ് ആണ്. ആദ്യം നമ്മൾ ഇരുത്തിയത് അമ്മുവിൻ്റെ മടിയിലായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കരഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനിങ്ങോട്ട് എടുത്തായിരുന്നു. ഈ അമ്മു കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് ചെയ്വേദന എടുക്കത്തില്ല എന്നിങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ റെഡി ആയിട്ട് വന്ന് ഫീഡ് ചെയ്തൊക്കെ തുടങ്ങി. പക്ഷെ കുഞ്ഞാവ സാധാരണ പതുക്കെയാണ് പാല് കുടിക്കുന്നത്. നിന്ന് പെട്ടെന്ന് പാല് കുടിച്ചിട്ട് തീരാറായി. ഫ്ലൈറ്റ് ആണെങ്കിൽ ടേക്ക് ഓഫ് ആയിട്ടും ഇല്ല. അപ്പോൾ അമ്മുതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അമ്മുതെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ പാൽക്കുപ്പിയൊക്കെ മാറ്റി വെച്ച്. കാരണം എന്താ വെച്ചാൽ ഇനി കുറച്ചും കൂടെ കയ്യിൽ ബാക്കിയുള്ളൂ. കാരണം നമുക്ക് മിക്സ് ചെയ്യാനുള്ള ടൈമും ഇല്ല. അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തുടങ്ങി. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ബാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അമ്മു ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഇത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഷിവറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ പാല് തീർന്നു. എന്നിട്ട് നമ്മൾ കുപ്പി എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ദേ ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ദേ ഒരു അവിടുത്തെ ഒരു സാധനം എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അമ്മു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അമ്മ ആണെങ്കിൽ ടെൻഷൻ അടിച്ച് ആക്ച്വലി ഇരിക്കുകയാണ്. കുറേ നേരമായിട്ടൊന്നും മിണ്ടാതെ. പക്ഷെ കരഞ്ഞില്ല. ദേ ഇതേപോലെ കളിപ്പിച്ച് 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 കുറേ നേരം ഇരുന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ മേ ബി നമ്മളെ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടായിരിക്കും. കുഞ്ഞൊട്ടും കരഞ്ഞില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാല് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കരയാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ കുഞ്ഞിനെടുത്ത് കുറേ നേരം കളിപ്പിച്ചായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും കുറച്ചൊരു എൻഗേജ്ഡ് ആകണം. ആദ്യത്തെ 30 മിനിറ്റ്സ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോഴുള്ള സമയമുണ്ടല്ലോ, ആ ഒരു സമയം നമ്മൾ മാക്സിമം ഡിസ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോളും. ആ ഒരു പ്ലാനിലാണ് നമ്മൾ പോയത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം കുഞ്ഞിനെ കൈ വെച്ച് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേ കുഞ്ഞാവത് കിടന്ന് ഉറക്കമായി. കുറേ നേരം കളിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ബേബി ബാസിനറ്റ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചായിരുന്നു. ഇത് നമ്മൾ ഫ്രണ്ട് റോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വാളിൽ ഇവരിങ്ങനെ ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല, ഫുൾ ടൈം നമുക്കിങ്ങനെ കുഞ്ഞിനെ കൈ പിടിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു തൊട്ടിൽ പോലത്തെ സാധനമാണ്. ദേ കുഞ്ഞാവ് നല്ല റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങി. ഇതിനകത്ത് തന്നെ കുറേ നേരം കിടന്നുറങ്ങിയായിരുന്നു. അങ്ങനെ നമുക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സമാധാനത്തോടെ ഇരിക്കാം.
പറ്റി. പിന്നെ ആ റോയിൽ വേറെ ബേബീസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് തന്നെയാണ് പ്രിഫറൻസ് കിട്ടിയതും. പിന്നെ നമ്മുടെ അതേ ഫുഡ് വന്നു. സാധാരണ എയർ അറേബ്യയുടെ നല്ല ഫുഡാണ്. നമ്മൾ എപ്പോഴും ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ മീൽ ബുക്ക് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് തന്നെ കിട്ടും. അപ്പം അത് കഴിഞ്ഞിട്ട് മാത്രമേ ഫ്ലൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് അവർ കൊടുക്കത്തുള്ളൂ. നമ്മളാണെങ്കിൽ ട്രാവൽ ചെയ്ത് ടയർഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫുഡ് ഫസ്റ്റ് നമുക്ക് കിട്ടി. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കത് എവിടെ ഒരാൾ തലയിണീറ്റ് പൊക്കി നോക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം മുകളിലോട്ടൊക്കെ നോക്കാൻ ഞാനിത് എവിടെയാണ് കിടക്കുന്നതെന്നും പറഞ്ഞിട്ട്, പക്ഷേ കരഞ്ഞൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലെറ്റർ കിട്ടി. ലെറ്റർ ആക്ച്വലി എഴുതിയിരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരി നമ്മളെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ആക്ച്വലി പരിചയപ്പെട്ടത്. പേര് അൻഷു അനിൽ എന്നാണ്. കുറേ സംസാരിച്ചായിരുന്നു. അതിനുശേഷം ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അൻഷുദേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു ലെറ്റർ എഴുതി വന്നായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ എത്രത്തോളം ഇഷ്ടമാണെന്നാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അൻഷു അനിൽ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. നമ്മൾ അൻഷുവിന് കൊടുക്കാനായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഫ്ലൈറ്റിനകത്ത് മേടിച്ചായിരുന്നു. ഒരു എയർ അറേബ്യ എന്ന് പറഞ്ഞിട്ട് എഴുതിയ ഒരു ടെഡി ബിയറാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോഴത്തേക്ക് അൻഷുവിന് കൊടുക്കാം. അങ്ങനെ ഇതേ ഫൈനലി നമ്മൾ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്കും ഇതേ നമ്മുടെ കുഞ്ഞാവ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ കരഞ്ഞ് റെഡിയാക്കുക എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സോഫാർ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശരിക്കും ഫ്ലൈറ്റ് ഇത് എൻജോയ് ചെയ്ത് കളിച്ച് ചിരിച്ച ആൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു ഫ്യൂ മിനിറ്റ്സിനകത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. അങ്ങനെ ഫ്ലൈറ്റ് ഇതേ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഇതേ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം കുഞ്ഞ് പിന്നെ പ്രാമുണ്ട്, ബാഗ്സൊക്കെ എടുക്കണം. കുഞ്ഞാവ് ഭയങ്കര ഹാപ്പി. എല്ലാവരും നോക്കുകയാണ്, ഇത് യാത്രക്കാരെല്ലാവരും ഇറങ്ങാൻ വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ലഗേജൊക്കെ എടുത്തുകൊണ്ട് റിലാക്സ് ആയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അവസാനം ഇത് എല്ലാവരും പോയി സീറ്റൊക്കെ എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് ഇറങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്കിനി ലഗേജെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാം. പിന്നെ നമ്മളിത് ഈ എയർപോർട്ട് ബഗ്ഗി യൂസ് ചെയ്തിട്ട് ഇമിഗ്രേഷൻ വരെ പോയായിരുന്നേ. ഓക്കെ, ഫൈനലി നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങിയിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സേഫായിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. ആവു ഇങ്ങോട്ട് നോക്കൂ. ആവു യാതൊരു വിഷയത്തിലും കരഞ്ഞുമില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ചെറുതായിട്ടൊന്ന് പേടിച്ചേ. പക്ഷെ ഒരു കുഴപ്പമില്ല, ചെറിയ ചിന്തയുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കുഞ്ഞാവിനെയും വെച്ചിട്ട്. എയർ അറേബ്യയിലെ സ്റ്റാഫ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അല്ലേ. അവരൊരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവസാനം നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. ഇനി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ടണ അമ്മൂതെ, ട്രിവാൻഡ്രം എയർപോർട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഔഷി ആവൂലേ, ലൈറ്റൊക്കെ എൻജോയ് ഉറങ്ങിയാ. അങ്ങനെ ഇതാണ് ട്രിവാൻഡ്രം എയർപോർട്ട്. ഇത് കസ്റ്റംസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വെളിയിൽ കാറ് വെയിറ്റ് നിൽക്കുകയാണ്. വെളിയിൽ കിടില മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ. അതെ, ആ ആവശ്യത്തെ മഴ കൊണ്ട് കിടക്കുകയാണ്. ആവൂ, നമ്മൾ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടില മഴ. നമ്മളിതേ ഫൈനലി വീട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഒരു സംഭവ ബഹുലമായ യാത്ര. ഇതേ നമ്മുടെ കുഞ്ഞാമ്മയും അച്ഛമ്മയും കൂടി ഇരിക്കുന്നുണ്ടോ? അപ്പൊ എന്തുണ്ട് വിശേഷം? കുഞ്ഞിനെ കാണാൻ വേണ്ടി ഏറ്റവും കൊതിച്ചിരുന്ന രണ്ടാൾക്കാരാണ്. ആവശ്യ ആവശ്യമ്മ ശുണ്ടി വന്ന് കുളിച്ച്. ആവശ്യ എപ്പോഴും ഫ്രഷ് ആണ്, സമയത്തിന് ഭക്ഷണം കഴിക്കും. നമ്മള് മാത്രം ശുദ്രി ബാബയല്ലേ ആവശ്യ. അവനൊരുപാട് മാറ്റം ഉണ്ടോ അമ്മീ?